ഗുഡ് മോർണിംഗ് ഡാൽ ലേക്ക്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. ഒരു ഗ്ലാസ് ചായയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഞങ്ങളെ റൂമിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ എല്ലാം മഞ്ഞുണ്ട് കേട്ടോ. ഉണ്ടോ ഇവിടെ എല്ലാം ഉണ്ട്. ഇന്നലെ രാത്രിത്തെ ചെറിയ ഉണ്ടോ ആ സ്നോ കണ്ടല്ലോ. അങ്ങനെ സ്നോ ചൊരണ്ടെടുത്തു. ആ ആദ്യത്തെ സ്നോ അല്ലേ ജീവിതത്തില്, ഫസ്റ്റ് സ്നോ നമ്മള് ചൊരണ്ടിയാണ് എടുത്തത്. ചൊരണ്ടി എടുത്ത് കണ്ടു. അപ്പൊ ചായ കുടിച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ. നല്ല ഭംഗിയായി ഇങ്ങനെ ഡാലിലേക്ക് ഇങ്ങനെ വിറച്ചിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കാശ്മീരിലാണ് നമ്മള്. കഴിഞ്ഞ ദിവസം അതേ ദിവസം കേട്ടോ, ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും കുളിക്കുകയൊക്കെ ചെയ്യും അല്ലേ നമ്മള്. കാരണം വേറെ ഒന്നല്ല, കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. എന്തറിയോ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് രാവിലെ തന്നെ, രാവിലെ അല്ല കുറച്ച് നേരം ആയി. നമ്മളിപ്പോ പോകാൻ പോകുന്നത് എവിടെയാണ്, ഡോളർ വാങ്ങിക്കാൻ വേണ്ടി പോവാ അല്ലേ. ഞങ്ങൾ ഡോളർ വാങ്ങാൻ വേണ്ടി പോവാണ്. എന്താ കാര്യം വെച്ചാല്, നമ്മളെ വീഡിയോ കാണുന്ന അല്ലെ അമേരിക്കയിലുള്ള ഒരു ചേച്ചി നമുക്ക് കുറച്ച് ഡോളർ അയച്ചു തന്നിട്ടുണ്ട് അല്ലെ. അത് നമ്മള് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക, യു എ എക്സ്ചേഞ്ച് അല്ല മണി എക്സ്ചേഞ്ച് അല്ലേ, വെസ്റ്റേൺ യൂണിയൻ മണി എക്സ്ചേഞ്ചിലോട്ട് പോകട്ടോ. അപ്പോൾ അത് ആദ്യം കാണിച്ചിടാം. ഇവിടെ മണി എക്സ്ചേഞ്ച് ഒക്കെ നമ്മളൊന്ന് പോയി പൈസ ഒക്കെ എടുക്കുന്നതും എന്തായാലും വളരെ സന്തോഷം. നമ്മളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുപോലെ നമ്മളെ യാത്ര അടിപൊളിയാക്കാൻ വേണ്ടി അല്ലേ കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പേരൊന്നും പറയാത്തത് കേട്ടോ അല്ലേ. താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ആ അപ്പോൾ നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം. ഞങ്ങൾ നടന്നാണ് പോകുന്നത്, 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഹോട്ടലിൽ പോകണ്ടല്ലോ, നടന്നു തന്നെ പോവാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചെറിയൊരു കാര്യം കാണിക്കാനാണ്. നമ്മളെ മലപ്പുറംകാരുടെ ഒരു ഡയലോഗ് ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ. അതും സാധാരണ മലയാളം അല്ല, മലപ്പുറം ഭാഷയിൽ അല്ലേ. അതുകൊണ്ട് വലിപ്പത്തിൽ വിളിച്ചോളി വിളിച്ചോളി എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ കണ്ട്, ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല അല്ലേ. നമ്മളിതാ അപ്പുറത്താണ് താമസിക്കുന്നത്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിലേക്ക് കൂടിയാണ് നമുക്ക് നടക്കേണ്ടത് കേട്ടോ. 2 കിലോമീറ്റർ ഞങ്ങൾ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നാലും ഈ ഈ സമയത്ത് നമ്മൾ നടക്കുമ്പോൾ ഒന്ന് ബോഡി ഒന്ന് ചൂടാവും അല്ലേ. അതിനേക്കാൾ നല്ല നമുക്ക് നടക്കാന്ന് വെച്ചാൽ സമയമുണ്ടല്ലോ. നമ്മളിന്ന് പറ്റുമെങ്കിൽ നമ്മൾ ഡാൽ ലേക്കിലേക്ക് കൂടെ ഒരു ബോട്ടിങ് നമ്മൾ നടത്തോട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. അപ്പൊ ഇതിലേക്ക് കൂടെ സ്ട്രെയിറ്റ് ഒരു 800 മീറ്റർ നേരെയും പോണം. അങ്ങനെ അങ്ങനെ പോണം, നമുക്ക് പയ്യെ നടക്കാം. ഇതുണ്ടോ പാവട്ടെ, നമ്മളിൽ ഒന്നും കയ്യിൽ ബിസ്ക്കറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ. ദേവന്മാരിവിടെ ഇതിനകത്തിരുന്ന് വേസ്റ്റ് നിന്നുണ്ട്. കഷ്ടമാണ് കേട്ടോ ഇവരുടെ കാര്യം. ബിസ്ക്കറ്റ് മേടിക്കാൻ ഇവിടെ കന്നാ, അവിടെ കടയുണ്ട്. ബിസ്ക്കറ്റ് മേടിച്ചാലോ വാ. എന്നാ ആദ്യം നമുക്കൊരു ബിസ്ക്കറ്റ് തന്നെ തുടങ്ങാല്ലേ. അവർ ബിസ്ക്കറ്റ് കഴിക്കുമെന്നോ, അതാണ് ഏറ്റവും വലിയ കോമഡി. നോക്കാം, എല്ലാവരും വരുന്ന ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കൂട്ടൊന്നും കൂടി നിന്നാ പ്രശ്നവും. എല്ലാവരും കൂടെ കൂടിയാൽ. അപ്പൊ നമ്മളിവിടെ കടയിൽ നിന്ന് പട്ടിക്ക് പറ്റിയ ബിസ്ക്കറ്റ് എന്ന് ചോദിച്ചപ്പോ അവര് തന്ന ബിസ്ക്കറ്റ് ഇതാണ് കേട്ടോ അല്ലേ. പറഞ്ഞേച്ചി ആ, അപ്പൊ നമുക്ക് അത് കൊടുക്കാം. അത് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അമ്മമാർക്ക് ചിലപ്പോ ഇവിടെ ഒരുത്തം വന്നിട്ട് അവന് കൊടുത്തരെ. സന്തോഷം. ഇതൊന്നും അല്ലേ. ആ ഓക്കെ ആണല്ലോ. ഓക്കെയാ ഓക്കെയാ ഓക്കെ അല്ലല്ലോ. ആ എന്തെങ്കിലായി വരുന്നില്ല, അവനെ വിളിക്കുക. അവനെ വിളിച്ചാ വരും. ആ വരും 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 കേട്ടോ. ആ കാണാൻ നല്ല ക്യൂട്ടല്ലേ. എന്ത് തിന്നുന്നില്ലേ, പേടിയുണ്ട് കേട്ടോ. പക്ഷെ ഇവർ കൊരക്കത്തൊന്നുമില്ല അല്ലേ. നമ്മളവിടെ നമ്മള് പട്ടികൾ കൊരക്കല്ലോ. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം കണ്ടത് ഒന്നും കുറച്ചിട്ടില്ല. അത് മൊത്തത്തിൽ ഇട്ടുകൊടുത്തിട്ട് പോവാം നമുക്ക്. അല്ലെങ്കിലേ ഇവിടെ അടിയായാലോ. ആ മറ്റേ പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ടു. ഇതെല്ലാം ഇവിടുത്തെ നാടൻ പട്ടികളാണ്. നല്ല സൈസുണ്ട്, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല എന്നെങ്കിലും സൈസ് ഉണ്ടല്ലോ നല്ല. ആ രോമം കൂടെ ആയതുകൊണ്ടാവാം. ആ അപ്പൊ എന്തായാലും ഇവരെല്ലാം കഴിക്കട്ടെ, നമുക്ക് നടരാജൻ വണ്ടിയിൽ പോവാല്ലേ. പൊട്ടിച്ചിട്ടോട് പെട്ടെന്ന്. അതാണ് പ്രശ്നം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഒരു കൈ നേരം വണ്ണം മടങ്ങത്തില്ല കേട്ടോ. ആ പ്ലാസ്റ്റിക് ഇല്ലേ, അത് ആ ഡസ്റ്റ്ബിനിൽ ഇട്ടേരെ. അതിന്റെ കവർ അത് അതിനകത്ത് ഇട്ടേരെ. ഞങ്ങള് മാക്സിമം ഇവിടെ ഒന്നു രണ്ടു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുക കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. കുറച്ചും കൂടെ തണുപ്പ് കൂടാൻ വേണ്ടി അല്ലേ. അതാ ചിലപ്പോ മഞ്ഞ് പെയ്താലോ അല്ലേ. മഞ്ഞ് പെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ഒരു രണ്ട് ദിവസം ഡിലേ ആക്കും. അല്ലായിരുന്നു ഇവിടെ വന്ന ഉടനെ പിറ്റേ ദിവസം എല്ലാരും സോനാമർഗിലോട്ടൊക്കെ പോകും. കുറച്ചും കൂടെ മഞ്ഞ് പെയ്യട്ടെ എന്ന് കരുതിയാണ് നമ്മള് ഇന്ന് രാവിലെ നോക്കിയപ്പോ നമ്മള് തുടക്കത്തിൽ കാണിച്ച്. പിന്നെ കുറച്ച് ഫ്രോസൺ ആയിട്ടുണ്ട്. അതെ അതെ, എന്തോ ഒരു പ്രതീക്ഷ. എങ്ങാനും മഞ്ഞ് പെയ്താ രസമായിരിക്കല്ലോ നമുക്ക്, അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ സ്വപ്നം കണ്ടു, ഇന്നലെ മഞ്ഞ് പെയ്യുന്നില്ലല്ലോ പെയ്യുന്നില്ലല്ലോ സ്വപ്നം കണ്ട. മഞ്ഞൊക്കെ പെയ്തായിട്ട് അപ്പൊ ഞാൻ രാവിലെ മഞ്ഞ് പെയ്ത് കാണാന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഇച്ചിരി കിട്ടിയില്ല രാവിലെ. ഒത്തിരി ആൾക്കാർ നമ്മളെ കേരളത്തിലുള്ളവര് മഞ്ഞ് കാണാത്ത എത്രയോ പേര് കാണാത്തൊരു ഇഷ്ടം.
ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ കടലാണാത്തവരാണ് കൂടുതൽ. ഇവർക്ക് കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇപ്പൊ നമുക്ക് കടൽ ഒരു സംഭവമല്ലോ, അതേപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അവർക്ക് മഞ്ഞ്, നമുക്ക് കടല്. ഛേ, അവർക്ക് കടല്, നമുക്ക് മഞ്ഞ് അല്ലേ. ഇവിടെ കണ്ടോ, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ഫ്രീസ് ആയിരിക്കും കേട്ടോ. ഡാൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ്, ഇതെല്ലാം ഫ്രീസായി. കുറച്ചൊക്കെ, ഒരുപാടായില്ല, കുറച്ചൊക്കെ ഫ്രീസായി. എന്തോ കൊത്തിക്കൊണ്ട് പോയല്ലേ. ഞങ്ങൾ നടന്ന് നേരെ ഒരു എക്സ്ചേഞ്ചിൽ പോയി കേട്ടോ. അതിനകത്ത് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എക്സ്ചേഞ്ചിൽ കയറിയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ റെസ്ട്രിക്ഷൻസും ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൂടാണ്, ഇവിടെ ഈ മണി ട്രാൻസ്ഫർ, വെസ്റ്റേൺ യൂണിയൻ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഉള്ള സ്ട്രീറ്റിലാണ് പോയത്. പക്ഷേ എന്താ പറയുക, അവർ നമുക്കാണെങ്കിൽ അങ്ങോട്ട് അയക്കാം, ഇങ്ങോട്ട് അവർ പൈസ തരുന്നില്ല കേട്ടോ, ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ജെ എൻ കെ ബാങ്കിലും ഒക്കെ കയറി നോക്കി, ഒന്നും ബാങ്കിലൊന്നും പോസിബിൾ അല്ലാന്ന് പറഞ്ഞു. അപ്പം അത് നടക്കത്തില്ല അല്ലേ, കുഴപ്പമില്ല, അത് പറയാം നമുക്ക് നടക്കുന്നില്ലെന്ന്. അക്കൗണ്ട് ത്രൂ മാത്രം നമ്മൾ നോർമലായിട്ട് ചെയ്താലേ നടക്കും. ഇതുപോലെ വെസ്റ്റേൺ യൂണിയൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല കേട്ടോ. അത് ഇവിടുത്തെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ള സ്ഥലമാണല്ലോ അല്ലേ, അതിൻ്റെതായിരിക്കും. ആ ഏ കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇനി നേരെ ഡാലിലേക്കിലോട്ട് പോയിട്ട് ബോട്ടിങ്ങിന് പോകാം അല്ലേ. നമ്മൾ ഇപ്പോൾ വീണ്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് വന്നു. അതാണ് നമ്മൾ അറിയാമല്ലോ, നമ്മൾ കുറേ ദിവസം ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ കൂടെ ഒന്ന് നടന്നിട്ട് അത് നമുക്ക് ഈ ലോക്കൽ വില്ലേജൊക്കെ കണ്ടിട്ട് പയ്യെ പോവാം. കുറച്ചും കൂടെ വൈകുന്നേരം ആയാലാണ് നല്ല തണുക്കത്തുള്ളൂ. ആ സൺസെറ്റ് നമുക്ക് ബോട്ടിലൂടെ കാണാം. നമ്മൾ അപ്പുറ സൈഡ് പോയിട്ടായിരിക്കും നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് കേട്ടോ. അതായത് അതാ അവിടെയാണ് കുറച്ച് റേറ്റും കുറവ് അല്ലേ. ഇതിലെ കൂടെ നമുക്ക് നടന്ന് ഞാൻ കാണിച്ചതാ. ഇവിടെയൊക്കെ കാണുന്നുണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് റൂമുണ്ടോ. ഇതിൻ്റെ ലൊക്കേഷനെ കറക്റ്റ് പേര് നമുക്ക് പ്രൊണൗൺസേഷൻ വരുന്നില്ല, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഏരിയയിലെ കൂടുതൽ മലയാളികളാണ് അല്ലേ, മലപ്പുറംകാരാണ് ഈ ഏരിയ മൊത്തം. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെയൊക്കെ താമസിച്ച് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ താമസിക്കാം കേട്ടോ. 1000 രൂപയ്ക്ക് അകത്തൊക്കെ റൂം കിട്ടും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ അതാ കാരണം ഇവിടെയുള്ള ലോക്കൽസ് എല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇടുന്നത്, അവർക്ക് ഇവിടെ തണുപ്പുള്ളതല്ലേ കിട്ടും കേട്ടോ. ഇപ്പുറത്തും ഇവിടെ എല്ലാ റൂമുകളാണ്, ഇതെല്ലാം റൂമുകളാണ്. നമ്മളിങ്ങനെ നടന്ന് കുറച്ച് ദൂരം കൂടെ പോകാം. കാരണം ഇവിടെ നമുക്ക് നമ്മളെ സമയം നമ്മൾ കേരളത്തിൽ വന്നു, നമ്മളെ സമയത്ത് ഇവിടെ കാണുന്ന എല്ലാം നമുക്ക് പുതുമയാണ് അല്ലേ. ആൾക്കാരായാലും എല്ലാവരും പുതുമയാണ്. ഇതെല്ലാം വീടുകളാണ് കേട്ടോ, വീടുകളെല്ലാം വെള്ളത്തിലാണ് കേട്ടോ, വെള്ളത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഡാലിലേക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊന്നുമല്ല, വളരെ മോശം ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. കാരണം നമ്മള് അവിടെ ബാത്റൂമിൽ ഫ്ലഷ് ഓൺ ചെയ്യുമ്പോൾ ഡാലിലേക്കിലോട്ടാ പോകുന്നത്, അതാണ് കോമഡി കേട്ടോ. അതുകൊണ്ട് അത്ര വൃത്തിയുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞു. നിങ്ങൾ ഡാലിലേക്ക് ബോട്ടിങ്ങിന് പോയാലും വെള്ളം എടുക്കരുത്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ കൈ വെള്ളത്തിലോട്ടുള്ള പരിപാടിയൊന്നും വേണ്ട അല്ലേ, ജസ്റ്റ് ആ ലേക്ക് ആസ്വദിക്കുക അത്രേ ഉള്ളൂ. ഉണ്ടോ, ഇതെല്ലാം റൂമുകളാണ്. ഇവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ട്, അപ്പുറത്തെ റൂമ്, എല്ലാം ഇഷ്ടം പോലെ റൂമുകൾ ഈ ഒരു ഏരിയയിലുണ്ട്. ലാസ്റ്റ് റേറ്റ്, ലാസ്റ്റ് റേറ്റ് ഫോർ യു, ലാസ്റ്റ് റേറ്റ് പറയാമോ? 500. ഓൺലി വി നീ, വി ഡോണ്ട് നീഡ് സോ മച്ച് ടൈം, ഓൺലി ഫ്യൂ ടൈം, മാക്സിമം 1 അവർ. ദി ടൈം ഈസ് നോ 1 അവർ, 1 അവർ ഈസ് കംപ്ലിമെന്ററി ടു ഗോ ദേർ. വേർ വിൽ ഗോ? വി ഗോ വില്ലേജ് ഏരിയ ദിസ് സൈഡ്. യാ യാ, എന്താ വേണം, 500 രൂപ കൂടുതൽ, കാരണം അവിടെ 200 രൂപയ്ക്കൊക്കെ പോകുന്നതാണ് നമ്മൾ കണ്ടതാണ്. ആ കുറച്ചുകൂടെ പറഞ്ഞാൽ അവർ കുറയ്ക്കും. ഒരു വി വിൽ ഗിവ് യു 300. ജസ്റ്റ് ഓക്കെ, 300 ഇസ് വി വിൽ കം. ഇറ്റ് ഈസ് വെരി ലോങ്, ടേക്ക് 1 അവർ. നോ നീഡ്, വി ഡോണ്ട് നീഡ് സോ മച്ച് ടൈം. വി ഹാവ് ടു സീ സം വില്ലേജ്, നോ നോട്ട് ഫുൾ വില്ലേജ്. സം വില്ലേജ് ബട്ട് ടേക്ക് ടൈം 1 അവർ. ആ 1 അവർ 300. Just no need, no, you don't need petrol, nothing. You have exercise. Google, Google. Eh? It's a union challenge little bit, not... I went there, there was 100 rupees only. Hmm? In outside Dal Lake. Huh? Hmm. They said 100 rupees, but... Yes, go there and come back. I will see, if you come 300 rupees, come go there and come back. No problem, possible. ഇത് എങ്ങനെ പറഞ്ഞാലേ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെയാണ് കേട്ടോ ഇവിടെ, അല്ലാതെ നമ്മൾ അവർ പറയുന്ന പൈസ കൊടുക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ കുറയ്ക്കും. സംഭവം ശരിയാണ്, അപ്പുറത്തെ റേറ്റ് പറയുന്നത് കുറച്ച് ദൂരം പോകാനാണ്. 200 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിനക്ക്? നമ്മള് പോയില്ല അപ്പുറത്ത് ഗോൾഡൻ ലേക്ക്, അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാൻ. അവിടെ 200 പറഞ്ഞില്ലേ? അങ്ങനെയാണ് പുള്ളി പറയുന്നത് കേട്ടോ. But you will go to village, huh? But gold is gold.
ലാസ്റ്റ് പ്രൈസ്, കാരണം നമുക്ക് അവിടെ പോകുന്നതിനാൽ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും വില്ലേജിനകത്തോടൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച് നോക്കിയത്. ചുമ്മാ ഒരു ഒരു ബാർഗെയിനിങ് ഇവിടെ വേണം കേട്ടോ, കാരണം അവരെല്ലായിടത്തും അങ്ങനെ കൂടുതൽ പറയും അല്ലേ. അതങ്ങനെയാണ്, അത് ഇവിടെ നിന്നല്ല എവിടെ പോയാലും നമ്മൾ ടൂറിസ്റ്റ് പോകുന്നതുകൊണ്ട് ലാസ്റ്റ് അവർ കുറച്ചൊക്കെ തരും. രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള റേറ്റ്, ഒരുപാട് ബാർഗെയിൻ ചെയ്തത് അല്ലേ. അവർക്കും ജോലി ഇല്ലാതെ ഇരിക്കുവാണ് സത്യം പറഞ്ഞാ അല്ലേ. Your name, sir? My name is Shafi. Nice to meet you. Shafi. Nice. Nice name. From Kashmir, local. Local. Yeah. Most welcome all to... Last prize. Last prize. Last prize. Eh? Five. Five. Very nice. Last. Very nice. 2%. Okay. Full village, not... tourist place. We have to see village. I told him, you go only village. Only village. Vegetable garden, vegetable market, and other market. Okay. There is only village. Okay. I told him, you don't go front side. Because of front side is... front is common. Yeah. They have expensive everything. Here though, very poor person and very cheap. Okay. Appa magana koyappilla 500 rupay koduthirra aalu or joli avattalle. I am old village. Old village. Near to 50 kilometers. 50. Very old. Very. How many years you are working here? The same boat. I am working in the Dal Lake and all kind of this work in my leather jackets here selling. Oh, you are not boat ride. Right? No, I am selling the leather jacket. Oh, I see. 35 years. 35 years you are selling leather jacket. Leather jackets. Oh, 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 nice. Because nice, of nice. The world people come here. Ah, yeah. And this is common. All people have to look diamond. They come to Kashmir. Yeah. They on ice you will see. This is diamond. Diamond is here. This is what is here. There. Also, I will show your gaadi. Because this is old gaadi and very much I like it, the LML. Because in my life, I am first driving a vehicle. This one. I was poor person. I will like this kind of leather jacket. Leather jackets. Oh, here. Oh, oh, good. People come and I will sell. Yeah, good. Very nice collection. Very good collection. Yeah. Super, super. Real leather. കേട്ടോ, ചേതക്കിലാണ് വിൽക്കുന്നത് 35 വർഷമായിട്ട് അല്ലേ. ഈ വണ്ടി വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഇതാണ് കേട്ടോ, ചേതക്. ഓക്കേ ഭയ്യാ, ഓക്കേ ബ്രോ, ഓ സീ യു സൂൺ. ആ ഷുവർ. മൈ നിക്നേം ഈസ് ക്രോക്കഡൈൽ. എനിവേ, വാട്ട് വാട്ട് യുവർ നിക്നേം? നിക്നേം ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ. ഓ, മൊതലാണ് അല്ലേ. അത് ഉള്ളല്ലോ, നൈസ് നിക്നേം. ഓക്കേ ഭയ്യാ, യുവർ നെയിം ഓൾസോ? യുവർ നെയിം റഫീഖ് ഭായ്. റഫീഖ് ഭായ്, ബായ് ബാ കറിയോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ലോക്കൽ വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചുമ്മാ കറിയോ. ഹൗ മെനി ഡെപ്ത് ഇൻ ദ ഡാൽ ലേക്ക്? ജാദായ 20. Factory, the big village, old village in. Okay, and okay. People, you see the how is it poor in small houses. Yeah, sure. Then you will show you tomorrow, okay? Okay, okay, fine. Have a nice chill and nice enjoy. Huh? Thank you. ഭയങ്കര ഇംഗ്ലീഷ് അല്ല അല്ലേ. അമേരിക്കയിലെ സൈപ്പാണോ? ഛേ, അമേരിക്കയല്ല, കാശ്മീരിലെ സൈപ്പാണ് തോന്നുന്നല്ലേ. അല്ല, അത് അവർ ഈ ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് അവർ ലാംഗ്വേജ് ഒക്കെ നല്ലപോലെ പഠിക്കും. നമ്മളെ അവിടെ ടൂറിസ്റ്റ് വന്ന് നമ്മുടെ ലാംഗ്വേജ് പഠിച്ചു തന്നെ അല്ലേ. അപ്പൊ ഇതാ നമ്മളിതിനകത്ത് കയറി കേട്ടോ. നമ്മള് രണ്ടുപേരല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് ചേട്ടനടുത്ത് കഥയൊക്കെ പറഞ്ഞ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം. ഇതാ ഇവിടെ നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ. കിടക്കാൻ മീൻസ് ചാരി ഇരിക്കാൻ പറ്റും കേട്ടോ. ഒരു മഞ്ഞ ബോട്ടിലാണ്. ബൈ ബൈ ബൈ, സീ സൂൺ, സീ ടുമാറോ. യാ, എന്റെ പൊന്നു, ഇത് വിളിക്കുന്നല്ലോ. അപ്പൊ ഞങ്ങള് അപ്പുറത്ത് എന്ന് പറഞ്ഞാല് എല്ലാരും പോകുന്ന സ്ഥലമല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിക്കോട്ടെ അല്ലേ. നമുക്ക് ഈ ബോട്ടിൽ പോവാം. ആള് ഭയങ്കര ടാറ്റാണിപ്പാണല്ലോ, ഡ്രൈവ് ചെയ്യുന്ന ആള് അപ്പുറത്താണ് കേട്ടോ. ഭയ്യ, നമുക്ക് കാണാൻ പറ്റത്തില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. 20 ആഴമുണ്ടെന്നൊക്കെ പറഞ്ഞോ മെയിൻ സെന്ററില്. അപ്പൊ ഫസ്റ്റ് ടൈം ഇൻ ഷിക്കാര അല്ലേ. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയതെല്ലാം ഞാൻ മറന്നേരെ. എല്ലാം ഇതെല്ലാം പുതിയതായിട്ട് തുടങ്ങും അല്ലേ. ആദ്യം പുതിയ വീണ്ടും തുടങ്ങുവാണ്. ഇത് ഞങ്ങളൊരു ഹണിമൂൺ, സത്യം പറഞ്ഞാൽ ഇപ്പഴാ ഞങ്ങളൊരു ഹണിമൂൺ ആയതല്ലേ. എല്ലായിടത്തും പോകുമ്പോ അങ്ങനെ പറയുന്നെങ്കിലും എവിടെ പോയാലും നമുക്ക് ഹണിമൂൺ തന്നെ. എല്ലാ ദിവസവും ഹണിമൂൺ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ അല്ലേ. എൻജോയ് യുവർ ലൈഫ് എന്ന് പറയത്തില്ലേ. എന്താന്ന്, അപ്പൊ ചേട്ടനെ കാണാൻ പറ്റാത്തോണ്ട് ഞാൻ അങ്ങനെ അടുത്ത് സംസാരിച്ചൊക്കെ പോവാന്ന് വെച്ചിരുന്നു, പക്ഷെ പുള്ളി അങ്ങ് പോയി. അപ്പൊ നമ്മൾ ബോട്ടെടുത്ത് യാത്ര തുടങ്ങി. ഇത് ഡാൽ ലേക്കിന്റെ ഒരു എന്താ പറയാ, വേറൊരു സൈഡാണ് കേട്ടോ.
അല്ലേ, ആരും കാണാത്ത സൈഡ് എന്ന് വെച്ചാ കൊറച്ച് വൃത്തികേടായിട്ടുള്ള സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളായിരുന്നു പറഞ്ഞില്ല ഇതൊരു വില്ലേജിന്റെ ഒരു മാലിന്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. അത് പറഞ്ഞു പക്ഷെ ഇതിലെ കൂടെ കറങ്ങി അവര് ഓരോ വില്ലേജ് ഒക്കെ കേറുമ്പോ രസമായിരിക്കും കേട്ടോ. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ പോണെങ്കിൽ നമ്മൾ രാവിലെ പോണം, ഇപ്പോഴൊന്നും പോയാൽ നടക്കത്തില്ല. അത് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ, അതിനു വേണ്ടി നമ്മൾ പോകേണ്ടി വരും. അപ്പം അതൊന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ ആരെയും സൗണ്ടോ ബഹളോ ഒന്നും ഇല്ലാതെ മറ്റടുത്ത് നമുക്ക് പോകുമ്പോൾ കുറച്ച് ക്രൗഡഡ് ആണ്, അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ വൈകുന്നേരം പോവാം അല്ലേ. ഇതൊന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഇതിനു മുമ്പ് പോയ ബോട്ടിൽ നമ്മളെ ഓടിക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, ഓപ്പോസിറ്റ് ഇരുന്ന് തൊഴിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം മാറി, സിസ്റ്റം ഒക്കെ മാറി, ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം കയറി. ഇല്ലല്ല അങ്ങനെയൊന്നും ഇത് പോത്തൊന്നുമില്ല. ഇത് ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ ബോട്ട് വഴി മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. 200,000 ആൾക്കാർ ഈ ഒരു ഡാൽ ലേക്കിനെ ചുറ്റിപ്പറ്റി താമസിക്കുന്നുണ്ടാണ് ഉണ്ടെന്നാണ് നമ്മളെ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നമ്മളെ ബോട്ട് ഓടിക്കുന്ന ഭയ്യ, നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മളിത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഒരു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂർ പുറത്തെടുത്താലേ ഉള്ളൂ നമ്മളിതെല്ലാം കറങ്ങി വരണമെങ്കിൽ കേട്ടോ. ഇപ്പൊ യഥാർത്ഥ പറഞ്ഞ ഇപ്പൊ ഫ്രീസ് ആവണ്ടായിരുന്നല്ലേ, നമ്മള് രാവിലെ കണ്ടില്ലേ, ചെറുതായിട്ട് ഫ്രീസ് ആണ്, ഭയങ്കര ഫ്രീസ് ഒന്നുമല്ല, അതിനോട് നടക്കാനൊന്നും പറ്റത്തില്ല, തൊട്ടാ പൊട്ടുന്ന രീതിയിലുള്ള ഫ്രീസ് അത്രേ ഉള്ളൂ. ഇങ്ങനെ ഈ ഡാൽ ലേക്ക് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ. ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുവാണ് സിറ്റിയെ ചുറ്റിപ്പറ്റി. മണ്ഡപത്തുരുത്ത് പോലെ ഇതൊരു മണ്ഡപം യാത്ര പറഞ്ഞല്ലേ, ഇതൊരു മണ്ഡപത്തുരുത്ത് തന്നെയാണ് അല്ലേ, തണുപ്പും മഞ്ഞും ഉള്ള മണ്ഡപത്തുരുത്ത്. ആ വില്ലോ ഫോർ മേക്കിംഗ് ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്, വിച്ച് വൺ, ദിസ് വൺ. ആ ഇതാണ് കേട്ടോ ഫേമസ് വില്ലോ ട്രീ എന്ന് പറയുന്നത്, നമ്മളെ കാശ്മീരിലുള്ള വില്ലോ ട്രീ. ഇല്ലല്ലോ, ഒന്നും ആകത്തില്ല, കാരണം ഇതിനാണ് നമ്മളെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ക്രിക്കറ്റ് ബാറ്റ് ഇതാണ് വില്ലോ ട്രീ, സച്ചിന്റെ ബാറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റിന്റെ മെയിൻ സാധനമാണ് കേട്ടോ ഇത്. ഇവിടെ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ആയില്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി, നമുക്ക് അതൊക്കെ കാണാം. ഗോൾഡൻ ടെമ്പിൾ, ഗോൾഡൻ ടെമ്പിൾ, ശങ്കരാചാര്യ ടെമ്പിൾ. ഓക്കെ ഓക്കെ, ശങ്കര അല്ലല്ല അത് വേറെ ആയിരിക്കും, ശങ്കരാചാര്യ ടെമ്പിൾ നമുക്ക് ഈ ട്രിപ്പിൽ കാണാൻ പറ്റും. പെർ ഡേ ഹൗ മെനി ട്രിപ്പ് യു വിൽ ഗോ പെർ ഡേ? ഓ ഐ സി, ഒരു ദിവസം. ടുഡേ, ടുഡേ ഹൗ മച്ച്? സെക്കൻഡ് ട്രിപ്പ്, ദിസ് ഈസ് ഓൺലി സെക്കൻഡ് ട്രിപ്പ് ടുഡേ. സംടൈംസ് ആക്ച്വലി ദിസ് ഇയർ ഇസ് വെരി ലോ, പീപ്പിൾ ആർ വെരി ലെസ് ഇൻ കാശ്മീർ. ടു മച്ച് ലെസ് ഇയർ ബിസിനസ്? But oh, without snow you will get a ride, eh? Yes. Oh, what are people here? No, because no snow here, that's why people are not coming. Yeah, it's true, but only two people coming here, lot of, but they will ride the boat. അതുകൊണ്ട് ബോട്ട് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ബോട്ട് ചെയ്യുന്നവർക്ക് സ്നോ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബോട്ട് റൈഡ് കൂടുതൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്, മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ടായത്. കണ്ടിന്യൂ ബിസിനസ്? ഓ, 2 വർഷമായിട്ട് നല്ല ബിസിനസ് ഉണ്ടെന്നായിരുന്നു ഈ ബോട്ടുള്ളവർക്ക്, മറ്റുള്ളവർക്കാണ് ബിസിനസ് ഇല്ലാത്തത്. എനി ചാൻസ് ബഹുത് ജാദാ? ഏപ്രിൽ എൻഡ്. ഓക്കെ, ഇവിടെ എല്ലാം ഓരോ ചേട്ടന്മാരുണ്ടോ, അതാ ഒരു അങ്കിള് കൃഷി അവിടെ ചെയ്യുന്നത്, വെജിറ്റബിൾ ഇത് ഉണ്ടോ, ഇവരെല്ലാം അതാ ഇവരെ വീട്ടിൽ ഓരോ ബോട്ടുകൾ കാണും കേട്ടോ, ആ ബോട്ടിലായിരിക്കും അവര് റോഡ് മേ. റാഡിഷ്, ഇവർ റെഡിഷ്, നമ്മൾ റാഡിഷ്. ഈ ഡാലിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഉണ്ടോ, വളരെ നമ്മൾ സൈലന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ.
മെയ് ജൂൺ ആ ഫുൾ ഗ്രീൻ ആ മെയ് ജൂൺ വെരി ബ്യൂട്ടിഫുൾ ദാറ്റ് ടൈം ആ ഫ്രഷ് വാട്ടർ ഇസ് ദേർ അതാണ് ജൂൺ ജൂലൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. ഇപ്പൊ ഉള്ള വെള്ളമല്ല ജൂൺ ജൂലൈയില് മനസ്സിലല്ലേ. വേറെ ആക്കുന്നല്ല മഴ പെയ്യും ജൂൺ ജൂലൈയില് ഫുൾ മഴയായിരിക്കും അപ്പൊ നല്ല വെള്ളമാവും. ഇതുകൊണ്ടാണോ ഈ മരത്തിനകത്ത് ഫുള്ള് കണ്ടോ ഇതാണ് എന്താണ് പരുന്താണ് ഫുൾ പരുന്താണ് പരുന്ത് ഇത്രയും നമ്മൾ കണ്ടിട്ടുണ്ടോ കൂട്ടം കൂടിയിട്ട് റയറായിട്ട് കാണുന്ന വെച്ചാലേ ആ ജൂൺ ജൂലൈ വന്നാൽ നല്ല പച്ചപ്പ് ഒക്കെ ആയിരിക്കും. എല്ലായിടത്തും പരുന്തുണ്ട് ഫുൾ പരുന്ത് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇവിടെ കണ്ടോ നമുക്കൊരു പാലം നമ്മൾ ക്രോസ് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തല്ലേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തായിരുന്നു. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പാലം ഒന്ന് ക്രോസ് ചെയ്യട്ടെ. ത്രീ ടൈംസിനോ അപ്പതേ ഈ പാലം ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇവരപ്പുറത്തുള്ളവർ ഇപ്പുറത്തോട്ട് നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തടി കൊണ്ട് പണിഞ്ഞ പാലമാണ്. അതുകൊണ്ട് ഒരു ആ ബോട്ട് വരുന്നുണ്ടോ അതൊരു ഭംഗിയാണ് കാണാൻ. അത് വേറെ രീതിയിലാണ് അവർ ഫ്രണ്ടിൽ നിന്ന് തുഴയുന്നുണ്ടോ അതൊരു വെറൈറ്റി തുഴലാണ്. നോക്കിയോ അവരിപ്പോൾ നമ്മൾ അടുത്തൊരു ഇതിവിടുത്തെ അതായത് ആൾക്കാരെ കൊണ്ടുവന്ന ബോട്ടല്ല ഇത് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി അവർ യാത്ര ചെയ്യുന്നതാണ്. ഇരിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ വേറെ രീതിയില്ലേ നമ്മളിങ്ങനെ തൊഴിലാണല്ലോ. പറയാൻ നിന്ന ഞങ്ങൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചായിരുന്നല്ലേ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പം ഭയങ്കരമായ പള്ളി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ജുമാ നിസ്കാരമൊക്കെ ഉള്ളതാണ് പക്ഷെ അതുകൂടാതെ ഭയങ്കരമായിട്ട് പ്രാർത്ഥനകളൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ പ്രേ ചെയ്യുവാണ് അതായത് ഈ വർഷം മഴയും മഞ്ഞും ഇല്ലാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്കെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് അല്ലേ പ്രേ ചെയ്യുകയെന്നാണ് പറഞ്ഞത് കേട്ടോ. മഞ്ഞ് പെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ് പെയ്യാൻ അവർക്ക് മഞ്ഞ് പെയ്യണം എന്നാലേ എല്ലാം അവരെ നോർമലായിട്ട് ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വി വിൽ റിട്ടേൺ ഇൻ ദ സെയിം വേ നോട്ട് സെയിം വേ റൈറ്റ് ആ ഓക്കെ ദേർ ഇസ് അനദർ വേ ഇസ് ദേർ ഓക്കെ ഓക്കെ ഫൈൻ നമ്മളെ ലാസ്റ്റ് അവിടെ ചെല്ലുന്നു മെയിൻ ഏരിയ മറ്റേ ഗോൾഡൻ ലേക്ക് ഓ അവിടെ വരെ ചെല്ലും അല്ലേ ആ ഗുഡ് ഗുഡ് ഇവിടുത്തെ ലോക്കലിലുള്ള ചേച്ചി അല്ലേ ആരുണ്ടോ വീട്ടിലോട്ട് തഴഞ്ഞു പോവാ. ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തഴഞ്ഞു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും എന്നാലും ഇത് ഞങ്ങളുടെ ഒരു വ്യൂല് അല്ലേ ഞങ്ങളുടെ ഒരു കണ്ണിലെ കാഴ്ച പോലെ കാണുവാണ് കേട്ടോ. ഇവിടെ വന്നാൽ പ്രധാനമായിട്ട് ഇതാണ് ചെയ്യേണ്ടത് മെയിനായിട്ട് അതായത് ശ്രീനഗറിൽ പിന്നെ വേറെ ഒരുപാട് സ്നോ ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പം നമ്മൾ അടുത്ത വീഡിയോകൾ കാണിക്കാം. ഈ ബ്രിഡ്ജിൻ്റെ പേരെന്ന് പറയുന്നത് ഹേദർ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഷാഹിദ് കപൂറിൻ്റെ ഫിലിം ഹേദർ എന്ന് പറഞ്ഞ സിനിമ ഇവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് അതിന് ശേഷം പിന്നെ ഇതിനെ ഹേദർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മളവിടെയൊക്കെ പിള്ളേർ വെള്ളത്തിൽ ചാടിക്കളിക്കും ഇവിടെ വെള്ളത്തിൽ തുഴഞ്ഞു കളിക്കും ഒറിജിനലായിട്ട് അല്ലേ ചാടി കളിക്കത്തില്ല എല്ലാവരും തുഴഞ്ഞു കളിക്കും. ഇവർ അങ്ങോട്ട് പോകും കേട്ടോ ബോട്ട് എടുത്തിട്ട് പോവാം. എന്തല്ലേ എന്തൊക്കെ ജീവിതങ്ങളാണ് നമ്മളെ ഇന്ത്യയിൽ എന്തെല്ലാം കാണാൻ കിടക്കുന്നല്ലേ. പല പല സ്ഥലത്ത് പോകുമ്പോൾ പല പല രീതികളാണ് ഇന്ത്യയിൽ അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. നമ്മളെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞു വെച്ചാൽ എല്ലാ വീടുകളിലും 3 മുതൽ 4 ബോട്ടുകൾ അവരുടെ വീടുകളിൽ കാണും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉണ്ടോ ഇതൊരു ഫാമിലി ആയിട്ട് അവർ പോകുന്നു കണ്ടോ. ചെയ്യുന്നില്ലേ വെറൈറ്റി കാഴ്ചയല്ലേ. അമ്മ തുഴയുന്നു അല്ലേ മക്കളിരിക്കുന്നു അച്ഛനിങ്ങനെ കഥ പറയുന്നു എന്തായാലും കൊള്ളാം. ഇതുകൊണ്ട് അടുത്ത ആൾ വരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാഴ്ചകളാണ്. ഇത് താറാവിന്റെ അതേ ശബ്ദം ജൽമുറുകി അല്ലേ ജലമുറുകി ജലത്തിലുള്ള മുറുകി മുറുകി എന്ന് വെച്ചാൽ കോഴി ജലമുറുകി എന്നാണ് ഈ പക്ഷി വെള്ളത്തിലേക്ക് കിടക്കുന്നതിന് ഇന്ത്യയിൽ പറയുന്നത് കേട്ടോ വെള്ളത്തിലെ കോഴി. ഓ അവിടെയാണ് മാർക്കറ്റ്. ഏ നമ്മള് ഓവർടേക്ക് ചെയ്യുന്നവരുണ്ട് ചായ.
ഓവർടേക്ക് ചെയ്ത് വന്ന് ചായ വയ്ക്കാൻ വന്ന കേട്ടോ. പക്ഷെ ചായ വില കൂടുതലാണ്, 50 രൂപ ഒരു ചായക്ക് പറഞ്ഞോ. 50 രൂപയ്ക്ക് കൊടുത്ത് ചായ പിടിക്കാൻ നമ്മൾ ആയിട്ടില്ല അല്ലേ. ആ ചെറിയ ഗ്ലാസ്സില്. ആ മീന ബസാർ. ഓ ദിസ് ഇസ് മീന ബസാർ. ഇതാണ് മീന ബസാർ കേട്ടോ. അതായത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അല്ല, ഫ്ലോട്ടിംഗ് ഏരിയയിലുള്ള ഒരു ബസാറാണ്. ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഓ ഇതാണ് മീന ബസാർ കേട്ടോ. മീന ബസാർ. ആ അവിടെ വന്ന് അവിടെ ആൾക്കാരെ നിർത്തി വേണമെങ്കിൽ തുണി ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ നിർത്തും. നമുക്ക് എവിടെ നിർത്തണമെന്ന് വേണ്ട വെറുതെ. നമുക്കിപ്പോൾ തുണിയൊന്നും പർച്ചേസിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ടോ, ഫുള്ള് കടകളാണ്. കാശ്മീരി ഡ്രസ്സുകൾ, ചായക്കടകൾ, അങ്ങനത്തെ കടകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം വരും. ഇവിടെ വന്നൊരു ചായ കുടിക്കും വേണമെങ്കിൽ. അതൊക്കെയാണ് ഇതെല്ലാം ഫുള്ള്. ഇപ്പോൾ അവിടുന്ന് നമ്മൾ മെയിൻ ലേക്കിൽ നിന്ന് വരുന്ന ബോട്ടുകളൊക്കെയാണ് കേട്ടോ. എവിടെ പോയാലും മലയാളികൾ കേട്ടോ. സൂം ചെയ്യും. ഇത് നമ്മളെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആൾക്കാരാണ് കേട്ടോ. എവിടെ പോയാലും നിങ്ങളെ കൊണ്ട് ശല്യമായില്ല ഇപ്പൊ. അതല്ലേ, വെള്ളത്തിലുണ്ട്, കരയിലും ഉണ്ട്. എവിടെ ബോട്ടിങ്ങിന് ഇറങ്ങിയാ? ബോട്ടിങ്ങിന് ഇറങ്ങിയാണോ? ആണോ? ഇന്ന് നാളെ പോവാണോ? ആ ശരി ശരി. ഇപ്പോഴാ കേട്ടോ സത്യം പറഞ്ഞാൽ ചാരി ഇരുന്നപ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയുന്നത്. ഞങ്ങൾ ഇച്ചിരി ചാരി ഇരുന്ന ആദ്യം അപ്പുറത്തിരുന്ന, നമുക്ക് ഇപ്പുറത്തിരിക്കേണ്ടത്. ഇതുണ്ടോ, ഇതെല്ലാം റൂമുകളാണ് കേട്ടോ. ബോട്ട് ഉണ്ടോ, ഈ ബോട്ടിൽ നമുക്ക് താമസിക്കാം. എല്ലാം വെള്ളത്തിലാണ്. നല്ല റേറ്റ് ആവും, സീസൺ ഓഫ് സീസണിലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ കറക്റ്റ് മെയിൻ സ്ഥലത്തെത്തി അല്ലേ. അപ്പുറത്താണ് നമ്മൾ ഇന്നലെ നടന്ന റോഡ്. ഓർമ്മയില്ലേ, നമ്മൾ ഇന്നലെ നടന്ന റോഡ് അപ്പുറത്തായി കാണുന്നതാണ്. ഇതുള്ള ഇത് തന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ. ഇനിയിപ്പോൾ വേറെ വലിയ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചു അതിൽ വേറെ ബോട്ടിൽ പോകണം, പോകേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പുണ്ട്, നല്ല ഇവിടെ എത്തിയപ്പോൾ നല്ല കൂളായി. സമയം 4 മണിയായല്ലോ. 4 മണിയായി കഴിഞ്ഞാൽ പിന്നെ തണുപ്പാണ്. എന്തൊക്കെ ഇരിക്കാൻ പറ്റുന്നില്ലേ, കാണുന്നില്ല, വ്യൂ ഇല്ലല്ലേ. ആ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ കുറച്ച് എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ഇനി ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാം അല്ലേ. ഇവരിപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നില്ല ശങ്കരാചാര്യ ടെമ്പിളിന്ന്. അത് സംഭവം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചായിരുന്നു. അതായത് ഇതിലോട്ട് പോകുന്ന വഴി, ഓൺ ദ ടോപ്പ്, ആ ഈ മലയുടെ മുകളിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത് ഏകദേശം. അത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ടെമ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സമയമാകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ബോട്ടിങ്ങിന് ഇറങ്ങുന്നത്. ഇതും പിന്നെ രാവിലെ ഉച്ച സമയത്ത് ആൾക്കാർ കുറവായിരിക്കും. ഞങ്ങളത് ആ വെള്ളത്തിൽ തന്നെ ഒരു ബോട്ടിൽ ചായ വയ്ക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ചായയും കൂടെ കുടിക്കുക കേട്ടോ. ഉള്ളോ ചായ. ഈ ഡാൽ ലേക്കിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അതായത് ഗോൾഡൻ ലേക്ക് ആണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ലക്ഷറി ബോട്ടുകളാണ്. ഈ സൈഡും ലക്ഷറി ബോട്ട്, ഇപ്പുറ സൈഡും ലക്ഷറി ബോട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ താമസിക്കാം. ലക്ഷറി ആയിട്ട് താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ ലക്ഷറി ബോട്ടുകളിൽ താമസിക്കാം. അതിനുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമ്മളിവിടെ റോഡിൽ നിന്ന് വന്നിട്ട് പിന്നെ ബോട്ടിൽ വരേണ്ടി വരും ഇവിടെ എത്തണമെങ്കിൽ. അപ്പോൾ എവിടെ എത്തി പറയൂ, എവിടെ എത്തി? കുഴഞ്ഞോ? ഒത്തിരി നേരം ആകുമ്പം ബോറടിക്കും അല്ലേ. കണ്ട തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് അരമണിക്കൂർ മതി. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് പോയത്. പോയി നമ്മൾ അത്യാവശ്യം നല്ലൊരു സമയമുണ്ട് കേട്ടോ. പുള്ളിക്ക് നല്ല പണിയുണ്ട് അല്ലേ. അങ്ങനെയുള്ള 500 രൂപ എടുക്കുന്നതിനും, അതെ അതെ, 500 രൂപയ്ക്ക് അവർ അതിനുള്ള പണി എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ സമയമെടുക്കും. നമ്മൾ പിന്നെ അധികം സ്റ്റോപ്പിലൊന്നും നിർത്തിയൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് വന്നതാ. ഇവിടെ നിന്നാണ് നമ്മൾ ആ ചേട്ടനായിട്ട് കത്തി വെച്ചിട്ട് കയറിയത്. ഇതിനകത്തല്ലേ ആ സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. പുള്ളി പോയല്ലോ വണ്ടി എടുത്തോണ്ട്. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. എവിടെ? ആ ശരിയാണല്ലോ, ചേതക് ബ്രോ അവിടെ ഉണ്ടല്ലോ. പൈസ കൊടുക്കട്ടെ. കൈ ഉണ്ടോ? ഫുള്ള് തയമ്പിച്ചിരിക്കും. വെരി ഹോട്ട് ടൈമിലേ അല്ലേ. യു ആർ നോട്ട് ഹാർഡ് വർക്കിംഗ്? See you tomorrow, eh? Ah, sure. If you come, if you have time, you come visit my family, my mama, older mama, and come to chai. Oh, sure, sure. അപ്പോൾ രാത്രി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു.
നമ്മുടെ രാത്രിയിലത്തെ ആഹാരം എന്ന് പറയുന്നത് റൊട്ടിയും ദാൽക്കറിയും അല്ലേ, കുറച്ച് ഉള്ളിയും. ഇതാണ് റൊട്ടി, ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ.